എടുക്കുന്നു. നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അമ്പല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കിവിടെ ഇതിൻ്റെ സെക്രട്ടറി ഉണ്ട്, വിജയകുമാർ ചേട്ടൻ. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വടക്കോട്ട് ദർശനമായി സർവാഭിഷ്ടദായിനിയും ശക്തിസ്വരൂപിണിയായ അമ്പല്ലൂർക്കാവിലമ്മയും ശംഖയക്ര ഗദാധാരിയായി ചൈതന്യ സ്വരൂപനായി നിറഞ്ഞു നിൽക്കുന്ന തൃക്കോവിൽ മഹാവിഷ്ണുവും ഈ ദേശത്തിൻ്റെ ദേവീദേവന്മാരായി നിലനിൽക്കുന്നു. സരസ്വതിയായും ദുർഗയായും ഭദ്രകാളിയായും മൂന്ന് ഭാവത്തിൽ വിരാജിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ചൈതന്യ സ്വരൂപിണിയായ അമ്പല്ലൂർക്കാവിലമ്മയുടെയും ആശ്രിതവത്സലനായ തൃക്കോവിലപ്പൻ്റെയും ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾ 2021 മെയ് മാസം 3 അമ്പല്ലൂർ തൃക്കോവിൽ തിരുവോണാഘോഷത്തോടെ ആരംഭിച്ച് മെയ് 7
അമ്പല്ലൂർക്കാവിൽ നട്ടുച്ചയ്ക്ക് നടക്കുന്ന വലിയ ഗുരുതിയോട് സമാപിക്കുന്നു. എറണാകുളം ജില്ലയിൽ തന്നെ ഏക ക്ഷേത്രം ആണ് നട്ടുച്ചയ്ക്ക് ഗുരുതി നടക്കുന്ന അമ്പല്ലൂർക്കാവിൽ ക്ഷേത്രം. ദേശത്തിൻ്റെ ഉന്നമനത്തിനായി ഉണ്ടായ ഒരു ക്ഷേത്രമാണിത്. 700 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അതേപോലെ തന്നെ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം പണ്ട് രാജാവ് സ്വയംഭൂവായി വന്ന സ്വയംഭൂയായ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതിന് 1500 വർഷത്തോളം പഴക്കമുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഇവിടെ പൂജയുണ്ട്, ഇന്ന സ്ഥലത്തൂടെ പോകണം, ഇന്ന സ്ഥലത്തൂടെ പോകണം, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ആ കറക്റ്റ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പായി. അതുവരെ നമ്മൾ എന്ത് ചെയ്തു, ആരോട് ചോദിക്കാതെ തന്നെ കറക്റ്റ് എത്തി. അതാണ്